നമസ്കാരം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോൾ ദക്ഷിണ ഡൽഹിയിലെ നിസാമുദ്ദീനിൽ വെച്ച് നടന്ന തബ്ലീഗ് ജമാഅത്ത് മതസമ്മേളനത്തിൽ പങ്കെടുത്ത 900 പേരും അവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുമാണ് ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സർക്കാരിന് കണ്ടെത്താൻ പോലും ബുദ്ധിമുട്ടായ ഒരു കാര്യമായി നിൽക്കുന്നത്. ഇതുകൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുത്ത 400 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിൽ തന്നെയാണ് രാജ്യം മുഴുവനുള്ളത്. ഇവർ തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അതത് സംസ്ഥാനങ്ങളിൽ കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നതും വലിയ വെല്ലുവിളിയായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള കർശനമായ ജാഗ്രത നിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു. ഈ നിർദ്ദേശങ്ങൾ ഒക്കെയും ലോക്ക്ഡൌൺ സമയത്ത് പാലിക്കേണ്ട ഉത്തരവാദിത്വത്തെയും കാറ്റിൽ പറത്തി സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഇതുവരെയും കേന്ദ്ര സർക്കാരുമായോ സംസ്ഥാന സർക്കാരുമായോ പൂർണ്ണമായി സഹകരിക്കാത്തതിൻ്റെ ഭാഗമായി ഇപ്പോഴും സമ്മേളനത്തിൽ പങ്കെടുത്തവർ സഞ്ചരിച്ച റൂട്ട് മാപ്പ് പോലും തയ്യാറാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും മേൽവിലാസം എന്നിവ അപ്രാപ്യമായി തുടരുകയാണ്. എന്നാൽ രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൻ്റെ പേരിൽ വിവാദമായ തബ്ലീഗ് ജമാഅത്ത് സമ്മേളനം സംഘടിപ്പിച്ച നിസാമുദ്ദീൻ മാർക്കസ് മേധാവി മൗലാന സാദ് ഖണ്ഡാലവി മാർച്ച് 28 മുതൽ കാണാനില്ല എന്നത് മറ്റൊരു വസ്തുത. ഡൽഹി പോലീസിന്റെ നോട്ടീസ് ലഭിച്ച ശേഷമാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച കുറ്റത്തിന് മൗലാന സാദിനും മറ്റ് തബ്ലീഗ് പ്രവർത്തകർക്കുമെതിരെ 1897 എപ്പിഡമിക് ഡിസീസ് നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിസാമുദ്ദീൻ മാർക്കസിലെ സംഘടനയുടെ ആസ്ഥാനത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്തിരിക്കും. എന്നാലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരെ കണ്ടുകിട്ടിയില്ല എങ്കിൽ സാമൂഹിക വ്യാപനം ഉൾപ്പെടെയുള്ള മഹാദുരിതം ഉണ്ടാകാനും നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1965 May 10 ജനിച്ച മൗലാന മുഹമ്മദ് സാദ് തബ്ലീഗ് ജമാഅത്തിന്റെ ഇപ്പോഴത്തെ മേധാവിയാണ്. സംഘടനാ സ്ഥാപകനായ മൗലാന മുഹമ്മദ് ഇല്യാസിന്റെ ചെറുമകനാണ് മുഹമ്മദ് സാദ്. 214 രാജ്യങ്ങളിലായി 100 അനുയായികളാണ് സാദിനുള്ളത്. 2015 November 16 സാദ് തബ്ലീഗ് ജമാഅത്തിന്റെ തലപ്പത്ത് എത്തുന്നത്. 1995 മുതൽ 2015 വരെ ഷൂറോ കൗൺസിൽ അംഗമായിരുന്നു. 56 സാദിന് ഡൽഹിയിലെ സക്കീർ നഗറിലും ഉത്തർപ്രദേശിലെ ഖണ്ഡാലയിലും വസതികളുണ്ട്. അദ്ദേഹത്തിന് മേൽ കുറ്റം ചുമത്തപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടെ മൗലാന സാദിൻ്റേതെന്ന പേരിൽ സാമൂഹിക അകലം പാലിക്കലിനെതിരെ എതിർക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആധികാരികത അധികൃതർ ഉറപ്പിച്ചിട്ടില്ല. സാമൂഹിക അകലം പാലിക്കൽ ആവശ്യമില്ല എന്നും മതാചാരത്തിൽ അത് പറയുന്നില്ല എന്നുമാണ് ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. മനുഷ്യന് മരിക്കാൻ ഏറ്റവും നല്ല ഇടം പള്ളിയാണ് എന്നും മാർക്കസിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ച ക്ലിപ്പിൽ പറയുന്നുണ്ട്. കൊറോണ വൈറസ് തൻ്റെ അനുയായികളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നും ഓഡിയോ ക്ലിപ്പിൽ സൂചിപ്പിക്കുന്നു. ഡൽഹി ക്രൈംബ്രാഞ്ച് വിഭാഗം ഇത് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയെന്നും അവരുമായി ഇടപഴകിയവർ ഉൾപ്പെടെ കണ്ടുകിട്ടിയില്ല എങ്കിൽ സാമൂഹിക വ്യാപനം തടയുക അസാധ്യമായി മാറും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.